ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്ത മഹനീയമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് അവരെല്ലാം നമുക്ക് പകർന്നു നൽകിയ ഒരു വലിയ ആവേശവും ഊർജവും ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷനോട് കൂടി പ്രചരണ പരിപാടിയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ് ഈ നടന്നു കയറുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന ആ മതേതരത്വം മുറുകെ പിടിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ച യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തുന്ന ആ പടയോട്ടം ആ പ്രവർത്തനം സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനത്തിന് ഒരു വലിയ ഊർജം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വയനാട്ടിൽ ഏറെ പ്രിയങ്കരിയായ പ്രിയങ്കാജി രാഹുൽജിയുടെ ഹൃദയമായിരിക്കുന്ന വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായ ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യം അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും പടയാളികളായി എന്ന ഒരേ സ്വരത്തിൽ നമ്മൾ ചേർന്ന് നിർത്തുകയാണ് ആ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഏറെ നാളുകളായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AICCയുടെ നേതൃത്വത്തിൽ ദീപാദാസ് മേഡവും KC വേണുഗോപാൽജിയും ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ താഴെ തട്ടുവരെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്ത പ്രവർത്തനം അത് പ്രശംസനീയമാണ് കൂലിപ്പണിക്ക് പോകുന്ന ഓട്ടോ തൊഴിലാളിക്കാരായ ചുമടെടുക്കാൻ പോകുന്ന മരം കയറ്റാൻ പോകുന്ന അങ്ങനെ സാധാരണക്കാരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി ജീവിത ചക്രം തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ഓരോ തുക പോലും ആ ജീവിത ചക്രത്തിന്റെ താളം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നിട്ട് പോലും ആ കിട്ടുന്ന ഒരു ദിവസത്തെ കൂലി പോലും മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുന്നണി പോരാളികളായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ചേലക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക നിങ്ങളെ കാണുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ 6 വർഷക്കാലമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് വേറെ ഏതോ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന് നിങ്ങളോടൊപ്പം പൊതുപ്രവർത്തനം നടത്തുവാൻ ലഭിച്ച ആ അവസരങ്ങളിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ സഞ്ചരിച്ചപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ആത്മബന്ധം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ഇവിടെ സംസാരിച്ചവരും ഇനി സംസാരിക്കാനുള്ളവരും വരും നാളുകളിൽ ചിട്ടയായ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് അവർ നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ ആ നിർദ്ദേശത്തോടനുസരിച്ച് ആ ചിട്ടയായ പ്രവർത്തനം നടത്തി വരാൻ പോകുന്ന നാളുകളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിനൊപ്പം UDFനൊപ്പം ചേലക്കര ചേർത്ത് നിർത്തുവാനുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കാം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ട് ചേലക്കരയ്ക്കുണ്ടാകും.